la 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 la. അയ്യോ ആള് മാറിയതാവും പാവം, ഒന്നും മാറിയിട്ടില്ല, നോക്കിക്കോ താത്തി ഒരു ഇടി വെച്ചു കൊടുത്താ. അയ്യോ ഇപ്പൊ അയ്യോ ആള് മാറിയതാവും പാവം. നിങ്ങൾ എന്താണീ പറയണത്? ഈ പാവത്തിന് സംസാരം കൂടി വയസ്സാണ്. ഇവരാണ് പെമ്പിളെ കമ്മി അടിക്കുന്നത്. കാരണം ഇവിടെ അറിഞ്ഞുകൂടാ ആടിച്ചടാ. ആ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ചോദിക്കാം, നീ ആ ഗുമസ്തൻ ഗോവിന്ദൻ നായരുടെ ഇളയ മോനല്ലേ? അമ്മോനല്ലേ നമ്മുടെ ഗുമസ്തൻ ഗോവിന്ദൻ നായരുടെ അയാളുടെ രണ്ടാമത്തെ മോന. ഇവന്റെ ചേട്ട മഹാപ്പഴയ എന്റെ കൂടെ പഠിച്ചതാ. കണ്ടാൽ ഇത് പോലിരിക്കും. ആ തള്ളയുടെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം. അമ്മോനറിയില്ലേ? ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? തന്റെ കണ്ണ് എവിടാണോ? സോറി, ആള് മാറിപ്പോയതായിരിക്കും. രാവിലെ തന്നെ വെള്ളങ്ങൾ വെച്ചിട്ട് ഒരു മലവിന്റെ മേക്ക് തേറെ. നീ ഇപ്പൊ പോ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഒറ്റ അടി ഞാനുള്ളതുകൊണ്ടാ തല്ലുകൊള്ളാത്തത്. ഏതായാലും ശകുനപ്പഴ അവൻ ഗോവിന്ദന്മാരെ അന്വേഷിച്ച് തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് സ്ഥലം ഇടാം. നമ്മുടെ സൂപ്പർ സോണിക്കിനെ കാണാനില്ലല്ലോ. ആര് ലതയോ? അവള് വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇനി നിന്ന പ്രോഗ്രാം എല്ലാം തെറ്റും. ഒന്ന് പോറോ, 5 മിനിറ്റുണ്ട്. ഇന്നത്തെ ചാറ്റിംഗ് എന്താ നോക്കട്ടെ. എട്ടം പതിന് ഇവിടെ ലത, 9 മണിക്ക് വിംസ് കോളേജ് താര, 9:10 ഹോളി ഏഞ്ചൽസ് നമ്മുടെ ഷീല ജോർജ്, 9:25 ഓൾ സെയിൻസ് കോളേജ് ലീലീല, 10 മണിക്ക് ഓഫീസ് ചേർക്കുകൾ. പിന്നെ ചെയ്യണം ഇവിടെ.
അപ്പഴേ കുട്ടി എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ആരാ ഈ ഗോവിന്ദൻ നായർ? പിന്നെ എന്തോർത്തോ അറിയാന്ന് പറഞ്ഞത്? അല്ലേലും ഈ അറിഞ്ഞുകൂടാത്തതെല്ലാം അറിയാന്ന് പറഞ്ഞ വയസ്സന്മാരുടെ ഒരു സ്വഭാവ. കാത്തേന്ന് കാത്തേന്നെ ദേ കാലിന്റെ അടി വേര് വിളിച്ചു. എന്നാലും ഇങ്ങനെ കടാക്ഷിക്ക് വെച്ചേ. കടാക്ഷിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ 5 നിമിഷം കൊണ്ടോ 10 നിമിഷം കൊണ്ടോ പറഞ്ഞു തീർക്കാവുന്ന കൂടുതൽ കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. ഞാൻ നാളെ ഹോസ്റ്റലിലോട്ട് വരാം. ഓക്കെ, നോക്കട്ടെ. നാളെ പറയാം. നാളെ പറയാം, നാളെ പറയാന്ന് പറയാനത് എത്ര ആളായി. ഞാൻ നാളെ ഹോസ്റ്റലിൽ വരും. വരും. സോറി സോറി സോറി. നീ ആ ഗോവിന്ദനായരുടെ മൂത്തവൻ? ഞാൻ ആ ഗോവിന്ദനായർ. പോവാ, ചുമ്മാ മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങും. വണ്ടിവിടെ സ്വപ്നങ്ങളിൽ
എന്നും ക്ഷേമന്തമാ ചിരിച്ചു രസിച്ചു ഞങ്ങൾ പോകും സിന്ദൂരമേഹം ശൃംഗാരകാവ്യം സിന്ദൂരമേഹം ശൃംഗാരകാവ്യം വെണ്ണിനഴകായ നിങ്ങളെ പോലെ ഓണിനഴകായ നിങ്ങളെ പോലെ മണ്ണിൽ ഞങ്ങൾ പറന്നു 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 പോകും സിന്ദൂരമേഹം ശൃംഗാരകാവ്യം സിന്ദൂരമേഹം ശൃംഗാരകാവ്യം ഉണ്ണിനഴകായ നിങ്ങളെ പോലെ വെണ്ണിനഴകായ നിങ്ങളെ പോലെ മണ്ണീരങ്ങൾ പറന്നു പറത്തു പറന്നു പോകും സിന്ദൂരമേഹം ശൃംഗാരകാവ്യം മാത്രം ജീവിക്കരുത്. നമ്മൾ തമ്മിലുള്ള ബന്ധം ഏട്ടനെ സംബന്ധിച്ചോളം ഞാൻ ഏട്ടന്റെ പണം ചെലവാക്കുന്ന ഒരു വസ്തു മാത്രമാണ് എനിക്കറിയാം. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ ഐ ആം നോട്ട് സ്പെൻഡിങ് യുവർ മണി. അത് ഊരിക്കൊണ്ട് ഓടണം. ഇപ്പൊ സിനിമ പെമ്പിള്ളാരെ മുഴുവൻ കോടാനും പിച്ചാത്തി കൊണ്ടാ തിയേറ്റർ കയറി വരുന്നത്. മനുഷ്യന്റെ ഒരു ഗതികേട് വഹിക്കണേ. എങ്ങനെ വരാതിരിക്കും? എല്ലാത്തിനും ഒരു ലിമിറ്റില്ലേ? സത്യം പറയാൻ നമസ്തി, ഈ ലോകത്തുള്ള കാണാൻ കൊള്ളാന്ന് എല്ലാ പെമ്പിള്ളാരോടും എനിക്ക് പ്രേമമാണ്. നിങ്ങൾക്ക് വിവാഹ ജീവിതം ചിലപ്പോൾ തടസ്സം ഉണ്ടാകാൻ ന്യായമുണ്ട്. നിങ്ങളുടെ എല്ലാ മണ്ഡലങ്ങളും ഉയർന്നിരിക്കുന്ന നിന്റെ സമയം വളരെ മോശമാണ്. അവളുടെ മൂപ്പിൽ ചുടങ്ങനും കാണും, നീ തല്ലു വാങ്ങും. വെറ്റണ്ട, അടുത്ത 24 മണിക്കൂറിനകം തന്ന നാളെ വളച്ചിരിക്കും. കലാപരമായ നേട്ടങ്ങൾക്ക് നല്ല സാധ്യതയുണ്ട്. വിരലുകളുടെ അഗ്രങ്ങൾ കൂർത്തിരിക്കുന്നതല്ലേ? വിരലാഗ്രഹം കൂർത്തിരിക്കുന്നത് കൊണ്ടും മണ്ഡലങ്ങളുടെ മിനുസവും കലയോട് ബന്ധപ്പെട്ട് നല്ല സ്ഥാനമാനങ്ങൾക്കും ഉയർന്നവരുടെ പ്രശംസയ്ക്കും പാത്രമാകും.
സന്താന ലാഭങ്ങൾക്കും കുടുംബപരമായി നല്ല ജീവിതമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചില ക്ലേശങ്ങൾ അനുഭവപ്പെടുമെങ്കിലും സാറേ കൈമാറി പറയാം. ഞാൻ ഇപ്പൊ പോകുന്ന കാര്യം നടക്കുമോ? നടക്കും. അത് താൻ പറഞ്ഞിട്ട് വേണോ? എനിക്ക് അർത്ഥമറിയാം. എല്ലാ കാര്യവും നടക്കും. എക്സ്ക്യൂസ് മീ, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ഫാമിലി? എന്താ? അല്ല, ഈ കൈനോട്ടത്തിലൊക്കെ വലിയ താല്പര്യമാണോ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ആദ്യമൊക്കെ വലിയ വിശ്വാസമില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ തോന്നുന്നു ശരിയാണെന്ന്. അല്ലെങ്കിലും മൂത്തവർ പറയും മുതുനെല്ലിക്ക് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കുമെന്ന്. എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഐ മീൻ മുത്തച്ഛൻ, ആ പുള്ളി ജ്യോതിഷത്തിലൊക്കെ തുടങ്ങിയ സാധനമായിരുന്നു. ആ പുള്ളിയുടെ ഞാനൊക്കെ പഠിച്ചത് വേണമെങ്കിൽ മുഖം നോക്കിയ കാര്യം പറയാം. എന്താ പറയൂ? കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ? അതെ. പ്രശ്നങ്ങൾ ആർക്കാ ഇല്ലാത്ത എന്റെ പൊന്നു മോളെ? മുത്തിന് കൈ നോക്കാൻ അറിയോ? കൊള്ള അറിയാമോ? കുട്ടിയുടെ കൈ ഇങ്ങോട്ട് തന്നെ. വേണ്ട, ഞാൻ നോക്കാമല്ലേ. നോക്കാമല്ലേ. വേണ്ട, ഇങ്ങോട്ട് തന്നെ നോക്കാം. വളയുന്നുണ്ടല്ലോ, മലക്കെട്ടി തീരെയില്ല, ഹൃദയം വളരെ ലോലമാണ്. ഇല്ലെങ്കിൽ നീ ഇവിടെ ഇരിക്കുമോ? ശത്രുക്കൾ ഒരുപാടുണ്ടല്ലോ, ആർക്കാ ഇല്ലാത്തത്? സഹോദരന്മാരൊന്നും കാണുന്നില്ലല്ലോ, വളരെ കൊച്ചായിരിക്കും അല്ലേ? ഇതാണ് ഹൃദയരേഖ, ഇത് ചന്ദ്രമണ്ഡലത്തിൽ കൂടെ കടന്നു പോയിരിക്കുന്നത്. അപ്പോൾ ഹൃദയം നല്ല വിശാലമായിരിക്കും. അയ്യോ, ഈ മറിവുണ്ടോ? ഈ മറിവുകൾ പ്രഭുക്കൾക്ക് മാത്രമേ ഉണ്ടാവൂ. സ്ത്രീകൾ ഇത് എലിസബത്ത് രാജ്ഞി ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ ഒരു ജോഡി കൂടെ കാണണം. മറ്റേ ഉണ്ടോ ഇതുപോലത്തെ മറിവ്? ആ മറിവ് കൂടെ ഉണ്ടെങ്കിൽ കോടീശ്വരിയാകുമെന്ന്. മറിവുകൾ ഒരിക്കലും കള്ളം പറയത്തില്ല. എവിടെയെങ്കിലും കാണും, ഞാൻ നോക്കാം. അതെനിക്കറിയാം. കാശതാ, ഞാൻ പോട്ടെ. ഇനിയും പല കൈനോട്ടക്കാരെയും കാണേണ്ടതാ. കാശ? പിന്നെ അല്ലാതെ പുണ്യം കിട്ടാനാണോ നിങ്ങളുടെ ഇവിടെ വന്നത്? അയ്യോ, ഞാൻ അങ്ങനൊന്നും വിചാരിച്ചില്ല, ചുമ്മാ ഒരു സ്നേഹത്തിന് വിചാരിച്ചുള്ളൂ. അയ്യോ പാപം, എന്റെ റേറ്റ് 100 രൂപയാ. പിന്നെ ഇത്രയും നേരം ബോർഡ് കേട്ടതിന് 25 രൂപ കൂടുതൽ തരണം. എന്റെ കയ്യിന്നോ? അത് വാങ്ങിച്ചോളെ. ദേ, അതുകൊണ്ട് പറയാതെ എന്റെ കാശ് ഇങ്ങതാ. പിന്നെ ഇല്ലെങ്കിൽ ഞാൻ എടുത്തോളാം. എന്റെ കാശ് വരുന്നുണ്ടോ? അതിന് വഴിയുണ്ടോ? എടുക്കില്ല, വിടെ, തരാം. ഇതാ ഇത്രയേ ഉള്ളൂ, ബാക്കി അടുത്ത പ്രാവശ്യം തരാം. എന്റെ കാശ് തന്റെ വേല കയ്യിൽ ഇരിക്കട്ടെ, എന്റെ കാശ് തരാൻ. നീ ഇത്ര അലോലയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ തന്റെ സൗന്ദര്യം കണ്ട് ഏതെങ്കിലും പെണ്ണ് കൂടെ വരുമോ? ഇറങ്ങ. കേറി വന്നോളും. അമ്മേ, ഈ മറിവിന്റെ അർത്ഥം എന്താണെന്നറിയോ? മാനഹാനിയും ദ്രവ്യ നഷ്ടം. ഗുഡ് ബൈ. നിനക്ക് ഇത് തന്നെ വേണം. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഒരു ബെറ്റ് വയ്പ്പ്. ഞാൻ അതിനറിഞ്ഞ അവളും നിർത്തി. ഞാൻ നിർത്തി. നീ അല്ലേ നിർത്തുന്നത്? അതിനി കാക്ക മരുന്ന് കൊടുക്കണം. ഒന്ന് പോടാ. ബെറ്റുണ്ടോ? ഞാൻ ഇനി ഇന്ന് മുതൽ ഒരു പെണ്ണിനോടും കഴുത്തൊടിഞ്ഞു പറഞ്ഞില്ലെന്ന് വേണ്ട. അലയാ,
ഈ ഡൺലപ്പ് കമ്പനിന്ന് കേട്ടിട്ടുണ്ടോ? അവരെ എന്റെ അപ്പ വിളിച്ചോണ്ട് പോ. ഇവളെ ഒന്ന് കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ എന്റെ ജീവിതം പോക്ക, ഞാൻ ആത്മഹത്യ ചെയ്യും. നടന്ന കൂടെ ഇരിക്കുന്നവർ നിന്നെ കൊല്ലും. അപ്പൊ രണ്ടായാലും മരണം തീർച്ച. പിന്നെ ചത്താലും സ്വർഗമാ. വഴിയെ പോണ വയ്യാതെ ഇപ്പൊ തലേ വെക്കണ്ട. നടക്കാത്ത കാര്യം കളയടാ. ബെറ്റുണ്ടോ? ആ എന്താ ബെറ്റ്? ബെറ്റ് 50 രൂപ. ഐ ആം ഗോയിങ് ടു ക്യാച്ച് ഹർ. നീ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കോ. ഇവന് രണ്ട് കിട്ടണേ. പിന്നെ അന്ന് ഞാൻ പറഞ്ഞ കാര്യം, എക്സ്ക്യൂസ് മീ, തീപ്പെട്ടി ഉണ്ടോ? തീപ്പാറി തീപ്പെട്ടിയില്ല. അറിയാ കൊണ്ട് വല്ല വണ്ടിയിൽ വിടി ഇനി ചത്താണ് സാര. നിനക്കല്ലേ എപ്പോഴും നിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അല്ല, സ്വന്തം കാര്യം നോക്കിയില്ലെങ്കിൽ തെണ്ടിപ്പോവും. ഇന്നറിയത്തില്ല നാളെ അറിയും. നീ ആരാണോ നിന്റെ വിചാരം? സോക്രട്ടീസ് അവന്റെ ഒരു സത്വം. ഒരു പെണ്ണ് നോക്കിച്ചിരിക്കട്ടെ. അത്രേ ഉള്ളു. നിന്നെ ആദ്യം കണ്ട ദിവസം ഞാൻ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. ചെറിയൊരു വളമുണ്ട്. ഒടിവാ പോട. എടാ നീ താടിയും വളത്തി വല്ല ഹിമാലയത്തിൽ പോയിരി, അതാ നല്ലത്. എടാ നീ ഒന്ന് മുട്ടിയാ മതി. 180 ഡിഗ്രി വളയും, പിന്നെ ഒറ്റ വീഴ്ചയാ 360 ഡിഗ്രി. എങ്ങനെയൊന്ന് മുട്ടുക? ആ ഇവിടെ ഒരു പെണ്ണിനെ വളയ്ക്കാനുള്ള ഒറ്റ മാർഗം എന്താണെന്ന് അറിയോ? അവൾ സുന്ദരിയാണെന്ന് പറയുക. അയ മാനന്ദ്. അയം കൈര. ദൈവമേ എന്ത് മണ്ടത്തരമാണോ പറയാൻ പോകുന്നത്. You look nice. Thanks. One minute. Paranya, paranya. Enetta? Enna thonnu illa. Ira nee poi avalode endengil chelachondirikkan. Endu parayum? Thega kola. Ira de, ira okay. Ivale arakkan marathe pattiyo. Ira kaalavasthe pattiyo. Endengil okka para. Appa thirich endengil okka parayum. Veelum. Veelu? Veenu. കുറെയൊക്കെ വീണെന്നിരിക്കും, എങ്കിലും പഠിക്കാൻ പറ്റൂ. താങ്ക്സ്. മൈ പ്ലഷർ. ഉടലൊരു ജോയിൻ മീ ഫോർ ഐസ്ക്രീം. ദൈവമേ ഇവന് നന്നായി കിട്ടിയ ഒരു 5 തേങ്ങ അടിച്ചേക്കാമേ. ഹലോ, എന്താ ഒറ്റയ്ക്ക്? എന്റെ ഫ്രണ്ടിനെ കാത്തിരിക്കുകയാണ്. എന്റെ ഒരു ഫ്രണ്ട് ആനന്ദിനെ ഇവിടെ അങ്ങനെ കണ്ടോ? അയ്യോ, ഞാൻ കണ്ടില്ലല്ലോ. ഇവിടെ വരാനല്ലോ പറഞ്ഞത്. ആ കുട്ടി കൊടുത്തിരിക്കുന്ന ഒരു സാരി ഉണ്ടോ? കൊള്ള, നന്നായിരിക്കുന്നു. ഇഷ്ടമായ ഇതുപോലൊരു സാരി നാളെ ഞാൻ വാങ്ങിച്ചു. വാചകം അടിക്കാൻ എടുക്കനാ? വാചകല്ല, ഞാൻ വാചകം അടിക്കാറുമില്ല. ലതയാ വാക്ക് പറയുന്നത്. ഞാൻ പോണു, താമസിച്ചാൽ മാറ്റം വാക്ക് പറയും. അവിടെ ദേ, ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ജന്തു ഏതാണെന്നറിയാം? സിംഹം. അല്ല, പുലി. അയ്യോ, എനിക്കറിഞ്ഞൂടാ. ലേഡീസ് ഹോസ്റ്റലുകളിലെ മേട്രൻ. ഹായ്. ഓക്കെ ബൈ. നാളെ സാരിയുടെ കാര്യം വാക്കുമാറല്ലേ? വരട്ടെ. എക്സ്ക്യൂസ് മീ, ഈ സാരിക്ക് എന്ത് വില കൊടുത്തു? 325 രൂപ. 325 രൂപയോ? അച്ഛമേ, വല്ല ഒത്തോ? ഒത്തു. ഒരു 90 രൂപ ബില്ലൊത്തു. എടാ, നിന്റെ വാക്ക് കേൾക്കുന്ന എന്നെ പറഞ്ഞാ മതി. അവള് കാപ്പിയും കുടിച്ചിട്ട് വേറെ ഒത്തിനോട് പോയി. പാവിയല്ലേ നേരം പാടാണ്. അല്ല എന്താ പിന്നെ അതിന്റെ പിന്നെ ഒരു 325 രൂപ. ഒരു രക്ഷയില്ല, ബില്ലിന്റെ ബാക്കി 10 രൂപയുണ്ട്. എന്നാ
ഇനിയിപ്പോ എന്താ ചെയ്യാ? നിനക്ക് എത്ര രൂപ? പുഴുങ്ങി തിന്നാ, പുഴുങ്ങി തിന്നാ. എത്ര ഉണ്ട്? എത്രയേ ഉള്ളൂ? അഞ്ചു രൂപ വെച്ചോ. ഇനി 320 രൂപ ഉണ്ടാക്കണം. ശരി, ഇന്ന് മിക്കവാറും കിട്ടും. 11:30 ഇതേമേ. അമ്മേ, അച്ഛൻ്റെ എഴുത്താണോ? ഇത്രയും നേരം അവിടെ ആയിരുന്നാ? അയ്യോ, മെയിൻ റോഡിൽ ഭയങ്കര അടി. ഞാൻ ചുറ്റിയാവുന്നത്. ആ, ഈടായിട്ട് നടക്കും. ചുറ്റം കുറച്ച് കൂടുന്നുണ്ട്. രാധ ആരാണാ ചോദിച്ചത്? അത് പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, എനിക്ക് അവരുടെ എഴുത്തെടുത്ത് പൊട്ടിച്ച് വായിക്കരുന്ന്. ഇന്ന് രണ്ടിലും അറിഞ്ഞിട്ട് പോയി. എനിക്ക് പ്രശ്നം വേണ്ട. എന്തൊരു അക്രമമാണിത്! ഞാൻ ഒരു പുരുഷനല്ലേ? പുരുഷനായ ഒരു പ്രൈവസി വേണ്ടേ? അതിനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോയ. എനിക്ക് പ്രശ്നം വേണ്ട. ഞാൻ എന്ത് പണിയത്? ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞു പറഞ്ഞു നിന്റെ അമ്മ ഇതൊക്കെ വിശ്വസിക്കുമോ? നീ ആഹാരം കഴിച്ചു, ചോറും കഴിച്ച നീ ഉണ്ടാ? അയ്യോ, മീൻ കിട്ടിയില്ല മോനെ. ഞെപ്പൊ കൊണ്ടുവരേ. ഇതിനെ കൈ തന്നാ പോരെ, പോസ്റ്റിലായിരിക്കും. ഇതാരി രാധ? എത്ര നാളാ ഞാൻ പറയുന്നു, നമുക്കൊരു കടൽക്കരയിൽ സ്വസ്ഥമായിരുന്ന് അല്പം കാറ്റും കൊണ്ട് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. നമുക്ക് നാളെ കോണം വരപ്പാം. രേവതി കല്യാണ മണ്ഡപത്തിനടുത്ത് നിന്നാ മതി, ഞാൻ പിക്ക് ചെയ്തോളാം. കടലിന് ശംഖുമുഖത്തും ഉണ്ടല്ലോ. കടലിന് നീണ്ടുവരെയും പുറക്കാട്ടും ഒക്കെ ഉണ്ടല്ലോ. സീ യു ഡോണ്ട് ഹാവ് എ റൊമാന്റിക് മൈൻഡ്. സോ നാളത്തെ പ്രോഗ്രാം ഫിക്സ്. ഓക്കെ ഓക്കെ. ഞാൻ എന്തോ തപ്പാനാമേ, ഞാൻ സാരി എടുത്തോണ്ടാ നടക്കുന്നത്. രൂപയോ? രൂപയോ? ആ, അത് ഞാൻ എടുത്തുണ്ടെങ്കിൽ വെച്ചോ. വെച്ചാലും വേണ്ട, നീ എന്നെ എടുത്തു. ആ, പെട്ടെന്നൊരു ആവശ്യം വന്നു, ചോദിക്കാൻ പറ്റിയില്ല, ഞാൻ അങ്ങ് എടുത്തു. അമ്മ സാരിയിൽ അലക്കായിട്ട് കാണും. ഞാൻ കല്യാണം കൊടുക്കാൻ വെച്ചിരുന്ന സാരിയാ. ഞാൻ പോണു. ഞാൻ മാർക്കറ്റിനടുത്ത് വരെ ആനന്ദിന് വണ്ടി കൊടുക്കണം. സാരി തപ്പി, സമയം അങ്ങ് പോയി. ഈ മുഹൂർത്തത്തിന് അരമണിക്കൂറേ ഉള്ളൂ.
എന്നെ ആ രേവതി കല്യാണ മണ്ഡപത്തിനടുത്ത് വിട്ടിട്ട് പോ. എവിടെ? രേവതി കല്യാണ മണ്ഡപത്തിൽ. അമ്മ എന്തോന്നായി പറയുന്നത്? ആ വണ്ടിയുടെ പിന്നെ സീറ്റ് ഇളകിയിരിക്കുക. സാരല്ല, ഞാൻ പിടിച്ചിരുന്നോളാം. എന്നെ പിടിച്ചിരുന്ന പറ്റത്തില്ല, വീണാലെ പൊടി പോലും കിട്ടത്തില്ല. പോളാണ്, ഞാനെന്തെന്നോ ബൈക്കിൽ കയറി ഇരിക്കാത്തതുപോലെ. നിന്റെ അച്ഛൻ കൂടുതലായിരുന്നപ്പേ എന്നെ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ വരെ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിച്ചിട്ടുണ്ടോ? എന്നാ മനസ്സിലാക്കുന്നത്? ഓ, എന്നെ കൊണ്ടുപോകാൻ കുറച്ചിലായിരിക്കും. ഞാൻ കേറിയായി പോയില്ല. അതല്ലമ്മേ, അതിന്റെ സീറ്റ് ശരിയല്ല, പോരാ തന്നെ ടയറിൽ കാറ്റില്ല, ബ്രേക്കും ഇല്ല. ആഹാ, കാറ്റില്ല, സീറ്റില്ല, ബ്രേക്ക് ഇല്ല, അങ്ങനത്തെ ഒരു വണ്ടിയും കൊണ്ട് എന്റെ മോൻ വെളിയിൽ പോണ്ട. നമുക്ക് രണ്ടും കൂടെ ടാക്സി പോവാം. ഡ്രസ് പറഞ്ഞിട്ട് വരണം. അങ്ങനെ പറ. എങ്ങനെ പറ? ഇവിടെ സമയമായി ശല്യം ഉണ്ടാകാൻ വേണ്ടി. വണ്ടിയുടെ പുറകെ കുളിക്കാൻ വന്നേ, വണ്ടി പിടിച്ചാൽ നിൽക്കത്തില്ല. മണ്ഡലത്തിന്റെ അടുത്തൊന്നും പോകാൻ പറ്റത്തില്ല, ഭയങ്കര ട്രാഫിക്കാ. ശരി ശരി ശരി. വണ്ടിന്റെ ഇവിടെ കൈയും കാലം ഒടിഞ്ഞു വന്നേ. അവിടെയൊക്കെ ഭയങ്കര ട്രാഫിക്ക അതെ. എനിക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റില്ല. അവിടെ ഇറങ്ങണം, അവിടെ ഇറങ്ങണം. കുഴപ്പമില്ല, കുഴപ്പമില്ല. ചുമ്മാ താങ്ക് യു. സൂക്ഷിച്ച് പോണേ. നല്ലയാണ, എത്ര നേരമായി കാത്തു നിൽക്കുന്നു. ഞാൻ പോകാൻ തുടങ്ങുമായിരുന്നു. കുട്ടി, ഈ സാരി എവിടുന്ന് വാങ്ങിച്ചു? ഇവിടുന്ന് തന്നെ. നീ എന്ത് വില കൊടുത്തു? എത്ര കൊടുത്തു? എനിക്ക് ഇത് കുട്ടി വാങ്ങിച്ചതല്ലേ? കുട്ടി വാങ്ങിച്ചതാണ്. അത് എന്റെ അല്ല.
ഇത് കുട്ടിയുടെ വേഷം. വേഷം കണ്ട ടിപ് ടോപ്പ്, ഇതാ ഇവന്റെയൊക്കെ തൊഴില്. എനിക്ക് കളഞ്ഞു കിട്ടിയതാ. ഈ കുട്ടി ബസ്സിൽ കയറുമ്പോ ഇത് താഴെ വേണം. ഞാനതിന് പിന്നാലെ കയറിയതാ. ചിലപ്പോ ആയിരിക്കും ബസ്സിൽ കയറിയതിന് ശേഷം പേഴ്സ് ഉണ്ടായിരുന്നതായി ഞാൻ ഓർക്കുന്നില്ല. എന്താ കാശിന്റെ കയ്യില്? അത് കാണുന്നില്ല. ഇതാ രണ്ട് ടിക്കറ്റ്. താങ്ക്സ്. ബൈക്ക് ഇവിടെ വെച്ചിട്ട് നീ അവിടെ പോയി വെറുതെ ഒന്ന് അടക്കാൻ. അത് വഴിന്ന് വെറുതെ എടുത്തതാ. വെറുതെ വഴിയില്ല. ഞാനും ചോദിക്കട്ടെ, നീ ഫ്രഞ്ച് പഠിച്ചതല്ലേ? അതെ. അതിന് അല്ലെ നിനക്കറിയാമോന്ന് ഞാനും നോക്കട്ടെ. ഐക്ക് എന്ത് പറയും? ഐക്കോ യു മാൽ ലവ് കളിച്ച് കളിച്ച് ആശാന്റെ നെഞ്ചത്ത് കളി കളിക്കാൻ തുടങ്ങിയോ? നീ എന്താ പ്രശ്നം? ദിവാലിന്റെ മോളെ പ്രേമിക്കാൻ പോണോ? ഞാൻ വെറുതെ ചോദിച്ചത്, നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. വെറുതെ ആണല്ലോ. അതെ വെറുതെ. ഊ എത്തോ കൊക്കോ എന്ന് ഫ്രഞ്ചിൽ പറഞ്ഞാൽ ഐ ലവ് യു എന്നർത്ഥം. ഊ എത്തോ കൊക്കോ പറ. ഊ എത്തോ കൊക്കോ. എക്സ്ക്യൂസ് മീ ശോഭ, മറ്റൊന്നും ധരിക്കരുത്. തോന്നിന്ന് പറഞ്ഞു പോവുകയാണ്. ഓ ഓ എത്തോ കൊക്കോ. ഞാൻ പറഞ്ഞില്ലേ എന്റെ മനസ്സിൽ തോന്നിയത് എനിക്ക് ശരിക്കും ഇഷ്ടമാണ്. ഓഹോ, അതാണ് ഉദ്ദേശിച്ചത്. ആ പറഞ്ഞതിന്റെ അർത്ഥം അറിയോ? നീ തന്നെയാണെന്ന്. എന്നാലും ഇവിടെ പരമദ്രോഹി, നീ എന്നെ കൊണ്ട് ആ കിളിന്ന് കുട്ടിയെ പച്ച തെറി വിളിപ്പിച്ചല്ലോടാ. ഞാൻ ഇനി എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? പച്ചപ്പേ, നീ ഒരു കാര്യം ചെയ്യും, നീ അവളുടെ മുഖത്ത് നോക്കണ്ട. പ്രശ്നം തീർന്നല്ലോ. നിനക്കത് പറയാം. നിനക്കല്ലെങ്കിൽ എല്ലാം ഇടക്കാലെ ആശ്വാസമല്ലേ? എനിക്കേ അറിയാം അതിന്റെ പ്രയാസം. തള്ളെ രാമകൃഷ്ണ, നീ അങ്ങ് തെളിഞ്ഞു തന്നെ. ഏതാ കിടക്ക? സത്യം പറ. ഞാനീ ഒരു പെൺകുട്ടിയെ കണ്ടു. അത് നീ ബസ് സ്റ്റാൻഡിൽ മാറിയപ്പോ എനിക്ക് മനസ്സിലായി. എനിക്ക് അവളോട് മറ്റാരോടും തോന്നാത്ത ഒരു ഇത്. അയ്യടാ, എനിക്കറിയില്ല അതെങ്ങനെ പറയേണ്ടതെന്ന്. ഐ ലൈക്ക് ഹെർ, റാദർ ഐ ലവ് ഹെർ. എല്ലാം തുളച്ചല്ലോടാ ദ്രോഹി. ഇത്രയുള്ള കാര്യം, നീ വിഷമിക്കാതെ നീ ആ കൊച്ചിനെ എനിക്കൊന്ന് കാണിച്ച. അത് കൈ വെച്ചിരുന്നാ മതി. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അരുളിയാൽ മാത്രം മതി ഗുരു. എന്നാ അങ്ങനെ അങ്ങനെ നീ നന്നാവുന്ന കാര്യമല്ലേ. എന്നാ കേട്ടോ, ഇപ്പോ ഞാൻ പോലെ കഴിഞ്ഞല്ലോ, ഒന്ന് പറയടാ. ശരി, ആദ്യമായിട്ട് ആ പെണ്ണിന്റെ പുറകെ തൊലിഞ്ഞ് അങ്ങ് നടക്കണം. പിന്നെ അവളുടെ പേര് എന്താണെന്ന് കണ്ടുപിടിക്കണം. അവസാനം അവളുടെ വീട് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കണം. മോളെ ശോഭ. യെസ് ഡാഡി. ആ ഷെൽഫിൽ നിന്ന് ഗ്രീസും കൊടുത്ത്. എന്റെ അമ്മോ എടാ,
നമ്പർ ശരിയെന്നല്ലേ? നീ പറഞ്ഞ അഡ്രസ് ശരിയാണെങ്കിൽ ഡയറക്ടറിയിലെ നമ്പറാ 425252. ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് വിളിച്ചേ. 425252. ഹലോ. ഓ, തന്നപ്പടി തന്നപ്പടി, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. തന്റെ പഠിച്ച് കഴിഞ്ഞ് വിളിക്കാം. ആരാ ഇത് വെറുതെ മനുഷ്യനെ കുറിച്ച് നോക്കുന്നത്? നാശമായല്ലോ. ഞാൻ എടുത്തോളാം. ഹലോ, ഹൂ ഈസ് സ്പീക്കിംഗ്? അവിടെ നമ്മൾ ഞാനേ സംസാരിക്കടാ. ഞാൻ ആനന്ദ്. ഏതാനന്ദ്? ഞാൻ ആനന്ദ്. കാര്യം പറഞ്ഞു. ബസ് ടിക്കറ്റ് പ്രൈസ് ശോഭ, ശോഭയുടെ ഒരു കാര്യം പറയാൻ എത്ര നാളെ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ലവ് യു ശോഭ, ഐ ലവ് യു സോ മച്ച്. എനിക്ക് മനസ്സിലായില്ലല്ലോ. എപ്പോഴാണ് പിടിക്കാറ്? ശ്വാസം മുട്ടിച്ചത്തു. എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. നാളെ കാലത്ത് ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കാം, വരുമോ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാനെങ്ങനെ തിരിച്ചറിയാ? ആരോടാണ് ഇതിന്റെ കൊളച്ചില്? ഞാനൊരു കറുത്ത ഡാൻസും നീല ഷർട്ടും ധരിച്ചേക്കാം. അത് മറ്റെല്ലാവരും ധരിച്ചാലോ? ആള് മാറിപ്പോകാനിടയുണ്ട്. ഒരു കാര്യം ചെയ്യ്, ചുവന്ന പാൻസ് ഉണ്ടോ? ചുവന്ന പാൻസ് ഉണ്ടോ? ആ ഉണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ചുവന്ന പാൻസും മഞ്ഞ ഷർട്ടും വെള്ള ഇരയും പച്ച തുപ്പിയും ഒരു സൺഗ്ലാസും വെച്ചേക്കാം. അപ്പൊ തെറ്റില്ല. ഓക്കെ. വെള്ള ബെൽറ്റ് ഉണ്ടോ? വെള്ള പട്ടികളുണ്ട്. മനുഷ്യനുള്ളതില്ലേ? ഇല്ല, എന്നാ പട്ടികളോ മതി. പട്ടികളെ കെട്ടിയുള്ളൂ. ഇത് കേട്ടോ, ചുമ്മാ ഇത് പറ്റണ. വെള്ള ബെൽറ്റ് അന്വേഷിച്ച് ഇനി പോകാൻ സ്ഥലമില്ല. പട്ടികളായാലും എന്താ, കെട്ടിയാ പോരെ. ഇവിടെ ആരുടെയെങ്കിലും കയ്യിൽ ഒരു ചുവന്ന പാൻസ് ഉണ്ടോ? എന്തിനാ? ആനന്ദിന് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിലെ ജോക്കറായ വേഷം കെട്ടാനാ. എന്റെ സിസ്റ്ററിന് തോന്നുന്നു. സിസ്റ്ററിന്റെ ഇല്ല, എന്നാ മതി, ഞാൻ വൈകിട്ട് മാറ്റാം. പോണല്ലേ? അല്ലെ, ഞാൻ കണ്ണാടിയിൽ നോക്കട്ടെ. വേണ്ട വേണ്ട, ഒരു കുഴപ്പമില്ല, കാലക്കിരിക്കുന്നു. നിന്റെ ഗേൾ ഫ്രണ്ടിന് നല്ല കളർ സെൻസ് ഉണ്ട്, സ്മാർട്ട്. ഹൈഡ് ആയിട്ട് പോ, ദൈവത്തെ മനസ്സ് വിചാരിച്ചേ. വാ. വെറുതെ നിനക്കൊരു കൂട്ടായിരിക്കാം ഞാൻ. എനിക്ക് കൂട്ടൊന്നും വേണ്ട, വേഗ സ്ഥലം വിട്ടോ. എടാ, നീ മനസ്സിൽ കാണുമ്പോ ഞാൻ മരത്തിൽ കാണും. ശോഭ നീ കാണണ്ട. മക്കൾ വയ്ക്കോ? ഞാന് വേണ്ട വേണ്ട, വയ്ക്കോ. വണ്ടി കൊണ്ട് വയ്ക്കോ. എടാ, കണ്ണാടി കൂടെ വെച്ചോ. സ്മാർട്ട് ആയിരിക്കും. ഞാൻ ഇച്ചിരി താമസിക്കും, ഞാൻ പോയിട്ട് തിരിച്ചു വിടാൻ വന്നാ. ഇവിടെ സർക്കസ് നടക്കുന്നു. എനിക്കറിയില്ല ഇന്നെവിടെയാ സർക്കസ്. എനിക്കറിയില്ല. ആരെയോ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. അതെ അതെ, ആരെയാണാവോ?
എക്സ്പെക്ടിങ് യുവർ സ്വീറ്റ് ഹാർട്ട്. യു സെഡ് ഇറ്റ്. എങ്ങനെ മനസ്സിലായി? ഈ ഡ്രസ് കണ്ടപ്പോ മനസ്സിലായി. അത്ര കാണുന്നില്ലല്ലോ. ഇന്നിപ്പോ വരും തോന്നുന്നില്ല. കരുതാക്കൂടെന്ന് പറയാതെ പോണം സർ. നമ്മൾ തമ്മിൽ പഴയ പരിവെക്കാനാണ് തോന്നുന്നില്ല, പക്ഷെ കണ്ടുമുട്ടാൻ സാധിച്ചത് ഇപ്പോഴാണ്. എങ്ങനെ അറിയും? ഞാൻ ശോഭയുടെ അച്ഛനാ. അത് ശരി. നിനക്ക് പ്രേമിക്കാൻ എന്റെ മോളെ മാത്രമേ അടിച്ചതിന്റെ പോമാളി കാരണക്കുട്ടി. ആനന്ദേ, എന്താടാ? അയ്യോ, ഇന്നത്തോടുകൂടി ഈ മദ്യപാനം നിർത്തും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ശരീരത്തിന് ഭയങ്കര ദോഷമാണെന്ന് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചു. പക്ഷെ എന്റെ ചേട്ടനുണ്ടല്ലോ, അയാളൊരു ബൂർഷയാ. ബൂർഷ എന്ന് വെച്ചാ? അർത്ഥമൊന്നും എനിക്കറിയത്തില്ല. ഇഷ്ടമല്ലാത്തവരെ പലരും വിളിക്കുന്ന കേട്ടിട്ടുണ്ട്. തല്ലിപ്പൊളി, ദുഷ്ടൻ, കഴിവറുത മോൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ബൂർഷയാ. നീ അല്പം ഓവറാണ്. അത് പള്ളി പറഞ്ഞ വേളയാ. ഇന്ന് ഇവിടെ കിടക്കാം, ഏറ്റം വരില്ല. അത് അയാൾ വന്ന തന്നെ എന്ത് ചെയ്യും? നീ ഒരു നാലിപ്പം കൂടെ വെച്ചോ, അടിച്ചാണിക്കാം. അല്ലെങ്കിൽ ഒരു വര വരയ്ക്കുക. ഞാൻ അത് കൂടെ നൂല് പിടിച്ച പോലെ നടന്നു. ഏറ്റം വന്നു തോന്നുന്നു. ഇന്ന് വരില്ലെന്നല്ല പറഞ്ഞത്. നീ പൊയ്ക്കോ. പിന്നെ ഏട്ടിന്റെ മുമ്പിൽ മര്യാദ കിടക്കണം. നമ്മൾ കുടിച്ചു ഒരു സംശയം തോന്നരുത്. ഞാൻ ഏറ്റു അയാൾ മറത്തു നോക്കിയപ്പോഴും പിടിക്കില്ല. പോ പോ. ചേട്ടന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വന്നു. എനിക്ക് ഡൽഹിയിൽ നിന്നൊരു കോൾ ഉണ്ടായിരുന്നില്ലേ? എനിക്കറിയില്ല. എങ്ങനെ അറിയാനാ? ഇവിടെ ഉണ്ടെങ്കിലല്ലേ അറിയൂ. ഇനി രാത്രി സഞ്ചാരത്തിനുള്ള പുറപ്പാടാവും. ഇല്ല, നിതിന്റെ വീട്ടിൽ പോവാണ്. ഓ, നിനക്ക് ജോലി വല്ല ശരിയായോ? കറങ്ങി നടക്കാതെ വീട്ടിൽ കയറി വല്ലതും പഠിച്ച് ടെസ്റ്റ് ഒക്കെ എഴുതാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഓ, ഗുഡ് നൈറ്റ്. ഞാൻ പോയിട്ട് വരാം. ചേട്ടനെ ക്ഷമിക്കണം, ഞാൻ ചേട്ടനെ ബൂർഷ എന്ന് വിളിച്ച്. ഞാൻ ചേട്ടനെ ബൂർഷ ബൂർഷ എന്ന് വിളിച്ച് എന്റെ. ഇതുപോലുള്ള തെണ്ടികളെ വീട്ടിൽ കയറ്റുന്ന നിന്നെ വേണം തല്ലേ. അവൻ തെണ്ടിയല്ല, ഹീസ് മൈ ഫ്രണ്ട്. യു കോണ്ട് ഇൻസൾട്ട് ഹിം ലൈക് ദാറ്റ്. എന്റെ വീട്ടിൽ വന്ന് കയറി കുടിച്ച് കൂത്താടിയിട്ട് അത് തെറ്റെന്ന് പറഞ്ഞു പോയതാണ് ഇൻസൾട്ട് എങ്കിൽ, ഇനി ഞാൻ പറയുക മാത്രമല്ല, ഐ വിൽ കിക്ക് ഹിം ഔട്ട് ഓഫ് മൈ ഹൗസ്. മേലിൽ ഇവരെ വീട്ടിൽ കണ്ടുപോയത്. ചേട്ടന്റെ സ്നേഹവും ബന്ധവും അച്ഛനോടുകൂടെ മാത്രമാണുള്ളത്. അത് മാത്രമാണ് ചേട്ടന് വലുത്. പക്ഷെ എനിക്ക് അയാളുള്ള ഇവൻ മാത്രമാണ്. ഹി മീൻസ് എ ലോട്ട് ടു മീ. അവൻ ഈ വീട്ടിൽ കയറാൻ അനുവാദമില്ലെങ്കിൽ പിന്നെ എനിക്കും ഈ വീടിന്റെ ആവശ്യമില്ല. ആനന്ദ്, സുഖമാണല്ലോ അല്ലേ? അല്ലോ, മിസ്സിസ് മാനേനെ കണ്ടിട്ട് കാലം ഒത്തിരി ആയില്ലേ. എവിടെയാണപ്പാ? വീട്ടിൽ ജോലി ഒഴിഞ്ഞിട്ട് വേണ്ടേ പുറത്തിറങ്ങാൻ? സർഫിയോടെ ദേ അവിടെ ഇരിപ്പുണ്ട്. അങ്ങോട്ടേ ഉള്ളൂ മോനെ. അങ്കിളിനെ മനസ്സിലായോ? പണ്ട് ജമ്മുവിൽ നമ്മളോടൊപ്പം. ഇതെന്റെ മോനാ. ഹലോ, വെരി ഗ്ലാഡ് ടു മീറ്റ് യു. അന്ന് ഇത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഇടയ്ക്ക് അങ്ങോട്ട് താമസം മാറ്റിയത്. ഈ അടുത്ത കാലത്ത് എവിടെയോ വെച്ച് കണ്ടൊരു ഓർമ്മ തോന്നുന്നു. ചേച്ചി എന്തെങ്കിലും വന്നല്ലോ. ഞാൻ എത്ര നാളായി വിളിക്കുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞ നാട്ടിൽ കൂടെ എടുത്തേ. I think it was during 65 war. Hi, hi, hi. Major Thawan and Mrs. Thawan split us. Because of the Captain Dolly Female, so what I did was, say, do you know what I did? Madi, amma, why are you here? Hey, hey, go, go, go. Listen, please sit down, please sit down. Do you know what I say? Come on! meet Mr. Nitin. He's Captain George. ഹലോ ക്യാപ്റ്റൻ റോയ്. ഹലോ, ദിസ് ക്യാപ്റ്റൻ ജാം. ഹലോ, കം ഓൺ, കം ഓൺ. വരൂ, സിറ്റ് ഡൗൺ മൈ ബോയ്.
Shall I pour you a drink? എന്റെ മോൻ ജ്യൂസ് മാത്രമേ കഴിക്കൂ. ആണോ? വേണ്ട. Listen, my boy. After 65 wars, you know what I say. I married another bloody female. Sit down. Listen, boy. After 6.5 months later, you know what happened to my foot. പിന്നെ ആ ഭാഗത്തിരിക്കുന്നവർക്കൊക്കെ സാധനങ്ങളും എല്ലാം കിട്ടിയെന്നൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ വച്ചുണ്ടാക്കിയിട്ട് വേറെ എന്ത് ചെയ്യാൻ സാധിക്കാനാ? വീട്ടിലേക്ക് വരണം കേട്ടോ. വരാം. കഴിച്ചോന്നറിഞ്ഞില്ല. അമ്മ വിളിക്കണം. അങ്ങോട്ടേല്ലോ കഴിച്ചോ. എന്താ കടന്ന് വിളിക്കുന്നത്? അവിടെ ഞാൻ അവിടെ കൊടുക്കും. ഇല്ലല്ലോ. ആര് പറഞ്ഞു വിളിച്ചെന്ന്? ഓ, എനിക്ക് തോന്നിയതാവും. ആ മോനെ, ഇതാരാണെന്നറിയാമോ? അങ്കിളുടെ മോളാ. ആ ഇത് എന്റെ മോൻ നിതിൻ. പണ്ട് ജമ്മുവില് കൊച്ചായിരുന്നപ്പോ നിങ്ങൾ തമ്മിൽ എപ്പോഴും തമ്മിൽ തന്നെയായിരുന്നു. ഓ, ഇപ്പൊ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. എന്റെ പേരെന്ന് പറഞ്ഞ ശോഭ. ശോഭ മോനെ പോണ്ടേ? ഏയ് തിരുവനന്തപുരം കുറച്ച് കഴിഞ്ഞു. ഞാൻ നിന്നെ ഒരു തെറ്റും പറയത്തിലാണിത്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും വീണു പോയനെ. സച്ച് എ ക്യൂട്ട് പ്രിറ്റി ലവ്ലി ഗേൾ. നീ എന്തായി പറയണത്? മച്ചമ്പി, ഞാൻ നിന്റെ ശോഭയെ കണ്ടു, അവളുടെ വീട്ടിൽ പോയി പരിചയപ്പെട്ടു. ഇനി എന്തറിയണം? എന്റെ ശോഭയോ? ആ ഉയ്യോ, ആ തന്തയുടെ മുമ്പിൽ നിന്ന് ആളറിയാതെ ഞാൻ രക്ഷപ്പെട്ട പാട്. ആ നീ വാ, അവൾ വരാത്ത മാതിരി നമുക്കേ ഒരുമിച്ച് വളയ്ക്കാം. ഒരുമിച്ചോ? നമ്മൾ ഒരുമിച്ച് ചൂണ്ടയിടുന്നു. ഏ, ഏതിലവൾ കുത്തുന്നു അവൻ ഭാഗ്യവാൻ. ഇന്ന് വേണ്ട, നാളെ നമുക്ക് ഒരുമിച്ച് പോവാം. എന്താ? ആ പിന്നെ നിന്റെ ഷർട്ടൊക്കെ മഹാബോറ. ആ അത് ഞാൻ ചോളാം. എടാ പൊന്നും കൂടത്തിന് എന്തിനാടാ പൊട്ട്? നീ വാ, വാടാ വാ. ബസ് വിട്ടടാ. ചേട്ടനില്ലാത്തത് കൊണ്ട് ഞാൻ ആരെയും വിളിച്ചില്ല.
നിങ്ങൾ മാത്രം മതിയെന്ന് വിചാരിച്ചു അതിഥികളായിട്ട്. ഞങ്ങൾ അതിഥികളല്ലല്ലോ, വി ആർ ഓൾ മെമ്പേഴ്സ് ഓഫ് എ ബിഗ് ഫാമിലി അല്ലേ. മതിയോ, അവൾ അങ്ങനെയാ. എന്നാ എഴുന്നേറ്റുള്ളൂ, ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് മതി, തടി അല്പം കൂടുന്നുണ്ട്, ഞാനിപ്പോ ഡേറ്റിംഗിലാ. ആണുങ്ങളായ അല്പം തടിയൊക്കെ വേണം. ഇത് അത്ര വലിയ തടിയൊന്നുമല്ല. ശോഭയ്ക്ക് റോസാപ്പൂക്കൾ ഇഷ്ടമാണോ? അതെ. ഇതെല്ലാം ഞാൻ തന്നെ സ്വന്തമായിട്ട് നട്ടു വളർത്തി. അതെ, ഞാനിവിടെ കുറെ റോസാ ചെടിയിൽ നട്ടു വളർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറുക്കനുള്ളതിനെ കൊണ്ട് അതിന് അല്പം വെള്ളം ഒഴിക്കാൻ പോലും പ്രയോജനമില്ല. എന്താ നോക്കുന്നത്? ഒന്നുമില്ല, എനിക്ക് ഭയങ്കര വിശപ്പ്. പിന്നെന്താണ് എഴുന്നേറ്റ് പോകുന്നത്? ഒരു സന്ദർഭം കൂടി കിട്ടിയതുണ്ട്. എന്താണ്? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോട്ടെ. വളച്ചു കെട്ടാനൊന്നും ഉദ്ദേശമില്ല. ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് ചോറ് ഇഷ്ടമായി. അപ്പോൾ മുതൽ പറയണമെന്ന് കരുതിയത്. പക്ഷെ ഇപ്പോഴൊരു ചാൻസ് കിട്ടിയത്. ഐ ലവ് യു. ഷീ വാസ് എയിം. എന്താ ചിരിക്കുന്നത്? കൂട്ടുകാരനെ ഫ്രഞ്ച് പഠിപ്പിച്ചതും നിധിനാണല്ലേ. എന്നിട്ട് തന്നെ പിഗന്നെ വിളിപ്പിച്ചില്ലേ? ഐ എം സോറി ഫോർ ദാറ്റ്. പിന്നെ എനിക്ക് ഉത്തരം കിട്ടിയില്ല. എന്നോട് വെറുപ്പൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഐ എം സോറി. ഞാൻ ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടുപോയി. അറിയാതെ ആനന്ദ്, ഐ ലൈക്ക് ഹിം. കളിയാ, ഇന്ന് നിന്റെ ചെലവ് മുഴുവൻ എന്റെ വക. This definitely calls a celebration. Today is my day. നിന്റെ ചാട്ടം കണ്ടാ തോന്നും നീ അവളെ കെട്ടിക്കഴിഞ്ഞെന്ന്. ഏതായാലും നിന്റെ വീരവാദമൊക്കെ തീർന്നില്ലേ, എന്റെ ചൂടയിൽ തന്നെ കൊത്തി. നീ എത്ര വലിയ വാചകം നടിക്കുന്ന കേട്ടോ, എന്റെ കയ്ക്ക് വേണ്ട പിള്ളേരൊന്നും ഇല്ല. ഇത് പെണ്ണ് വേറെ. നിനക്കെന്താ റസമുണ്ടോ? അത് വേഗം വിളിക്കാൻ പറ്റാം. രാവിലെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കില്ലേ? കിട്ടാത്ത മുന്തിരി പുളിക്കും. വാശി പഠിപ്പിക്കല്ലേ? ഒരല്പം വാശി ഉണ്ടെന്ന് വെച്ചോളൂ. തീർച്ചയാണോ? ബട്ട് ഞാൻ അവളെ കെട്ടും, അവളെന്റേതായിരിക്കും. ബട്ട് ഐ ആം ഗോയിങ് ടു മാരി ഹർ ആൻഡ് ഷീ ഈസ് മൈൻ. ഇനി വന്നിതിൻ, നമുക്ക് ആഘോഷിക്കാം. അമി തുമാക്കെ ഭാലോ ഭാഷി. ഇതെന്ത് ഭാഷ? ബംഗാളി. മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ പോരെ. എന്നാ പറയാൻ കേട്ടോളൂ. ഐ ലവ് യു. പിന്നെ നടന്ന് നടന്ന് ചെരി പാറ എണ്ണ വാങ്ങി, ബൈക്കിന്റെ ടയർ അഞ്ചാറ് മാറ്റി, വെയിൽ കൊണ്ടുകൊണ്ട് പഴയ ഗ്ലാമറും പോയി. ആരും പറഞ്ഞില്ലല്ലോ ഇങ്ങനൊന്നും ചെയ്യാൻ. പക്ഷേ ഇപ്പൊ എനിക്ക് നഷ്ടമൊന്നുമില്ല. ഞാൻ പോട്ടെ, ബസ്സിന് സമയമായി. അയ്യോ, ഞാൻ കൊണ്ടുവിടാം. ഡാഡിയുടെ കയ്യിൽ ഒരു ഡബിൾ ബാരൽ തോക്കുണ്ട് അറിയോ? അറിയാമേ. ഒറ്റ വെടി മതി.
രണ്ടും ഒരുമിച്ചാണെങ്കിൽ എനിക്ക് പേടിയൊന്നുമില്ല. ഏതായാലും ഭാഗ്യം പരീക്ഷിക്കണ്ട, പറ്റുള്ളൂ. ചേട്ടത്തി സുന്ദരിയല്ലേ? മോക്ക് പിടിച്ചു സുന്ദരിയാന്ന്. ഓ, ഒരു ഗമ കണ്ടില്ലേ? അത്രയ്ക്ക് വലിയ സുന്ദരിയൊന്നല്ല. എന്നാലും എനിക്കിഷ്ടം. ഗുഡ് നൈറ്റ്. നേരം വെളുക്കുമ്പോ വന്നാൽ ഈ പുല്ലിനില്ല മഞ്ഞുള്ളിൽ കാണാം. എന്തെങ്കിലും പറയുന്നേ? ഭക്ഷിക്ക് പകരം പകരം മരങ്ങളുടെ ഇലകളുടെ നിറം നീലയായിരുന്നെങ്കിൽ അല്ലേ? അത് കൊള്ളാം. എന്താ മിണ്ടാതിരിക്കുന്നേ? ആ, ഈ നിറം കൊള്ളാല്ലേ. പകർന്നു നീ കുങ്കുമക്കുറി അണിഞ്ഞു ആടിവാ ആതിര പൂവുകൾ വിടരും വേളയിൽ മനസ്സിൽ മയങ്ങ മത്സഖി കുങ്കുമക്കുറി അണിഞ്ഞു ആടിവാ എൻ മേനിയിൽ നിഹാരമായി വാ
നീ എന്ന രാഗം മോഹമായി വാ, നീ എന്ന രാഗം മോഹമായി വാ. സ്നേഹാംഗനെ എന്നെ നീ നീഹാരമായി വാ, നീ എന്ന രാഗം മോഹമായി വാ, നീ എന്ന രാഗം മോഹമായി വാ. ആവിണ്ണിലോ നീ മണ്ണിലോ ഞാൻ, നീ വെണ്ണിലാവി പഴകി ഒഴുകുമൊരു സുഗന്ധമോ, കുങ്കുമപ്പുറി അണിഞ്ഞു ആടിവാ ആതിര പൂവുകൾ വിടരും വേളയിൽ, മനസ്സിൽ മയങ്ങാർ മത്സഖി. കുങ്കുമപ്പുറി അണിഞ്ഞു ആടിവാ ആതിര പൂവുകൾ വിടരും വേളയിൽ, മനസ്സിൽ മയങ്ങ മത്സഖി. അങ്ങനെ ആർക്കാടാ കൂവേണ്ടത്? ഏ നിനക്കാണ്. Thank you.
സാരില്ല, നമുക്ക് പോവാം. ഈ കറുത്ത ഷർട്ടിടണ്ട കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല ഈ ദുഃഖത്തിന് നിറം. പിന്നെ ഏത് നിറമാ സാറിന് ഇഷ്ടം? ഇരിക്കും. ബ്ലൂ. ആ, ഞാനൊരു ബ്ലൂ ഷർട്ട് വാങ്ങിത്തരാം, നന്നായി ചേരും. സിഗരറ്റ് പോകാൻ നോട്ടേക്ക് ഓടിയിടുക. സോറി. എന്തിനാ ഇങ്ങനെ വലിക്കുന്നത്? ഒന്ന് നിർത്തിക്കൂടെ? എന്തിനാ നിർത്തുന്നത്? ഞാൻ പറയാ, പ്ലീസ് നിർത്തുന്നേ. ആജ്ഞയാണോ അപേക്ഷയാണോ? അപേക്ഷയാണ്. ഓക്കെ, from this moment. Thank you.
ഇതാണ് പറയുന്നത് മനപ്പൊരുത്തം. എന്താ ഈ കവറിനുള്ളിലെ ഒരേ ഒരു കല്യാണ സാരിയേ ഉള്ളൂ, അത് തന്നെ നീ അറിയാതെ എടുത്തു. ഞാൻ എന്തിനാ അത് കൊണ്ടുവന്നറിയാമോ? എന്തിനാ? ശോഭയ്ക്ക് വേണ്ടിയാണ്. ഈ സാരി എടുത്ത് വേണം കല്യാണ പന്തലിൽ നിന്നെ കാണാൻ. നീ സൂക്ഷിച്ചു വെച്ചോളൂ. പക്ഷേ എത്ര നാളായി കാത്തിരിപ്പ്? വിവാഹം വരെ. പിടിക്കണ്ടേ?
സാക്രിഫൈസ് ചെയ്യണ്ട ചേടാ. ഒരു ഉപകാരം ചെയ്യാന്ന് വിചാരിച്ച സമ്മതിക്കരുത് കേട്ടോ. അല്ല അതിനിടയ്ക്ക് പിണങ്ങിയോ? വേണ്ട, സ്കേറ്റിംഗും വേണ്ട, ഒരു മണ്ണാങ്കട്ടിയും വേണ്ട. മണിപ്പൂർ എന്നെ ഉരുട്ടിയിടുവല്ലേ. ഇനി ഉരുട്ടിയിടില്ല. തീർച്ചയാണോ? എനിക്ക് ദേഷ്യം വരും. വന്നോട്ടെ. ദേഷ്യം വന്നാൽ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്കെന്നെ അറിയില്ല. എന്ത് വേണം ചെയ്തോ, എനിക്കെന്താ? ഒന്നുമില്ലേ. ശരി. ഇന്ന് ഇവിടെ ഒന്ന് പേടിപ്പിച്ചിട്ട് ബാക്കി കാര്യം. മൾട്ടിപ്പിൾ കോമ്പൗണ്ട് ഫ്രാക്ചർ ആണ്. മാത്രമല്ല മീക്കപ്പ് തകർന്നിരിക്കുകയാണ്, കാൽ മുറിച്ചു കളയേണ്ടിയിരിക്കുന്നു. ചെലവ് കൂടുതലാണെങ്കിലും റിട്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ് ഭംഗി. വൈകുന്നേരം ഫ്ലൈറ്റ് ഉണ്ട്, അവിടുത്തെ ബോൺ സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതാണ് നല്ലത്. നിതിൻ, എക്സ്പെൻസ് ഒരു പ്രശ്നമല്ല, അവസാനത്തെ ഒരു ചാൻസ് കൂടി നോക്കാം. എന്നിട്ടും കാല് മുറിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ വി കോണ്ട് ഹെൽപ്പ് ഇറ്റ്. എല്ലാവനും വിളിച്ചു വരുത്തുന്നതല്ലേ ചേട്ടാ. അത് ഞാനിപ്പോ വിളിച്ചത് ഒരു കാര്യം പറയാനാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനും ഒപ്പം ഇരിക്കാനൊന്നും സമയമില്ല. അവനോടൊപ്പം നിതിൻ പോയി, അവനെ അവിടെ അഡ്മിറ്റ് ചെയ്യണം. ഐ ലിമിറ്റ് ഓൾ യുവർ എക്സ്പെൻസസ്. ശോഭയെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമാവും. അത് വേണ്ട, നമുക്കിനി ഒരുമിച്ച് തുള്ളിച്ചാടാനാവില്ല, നൃത്തം വയ്ക്കാനാവില്ല. ഹൃദയം തുറന്ന് ചിരിക്കാനോ പിണങ്ങാനോ കൂടി ആവില്ല. ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. പറയാൻ എളുപ്പമാണെന്നറിയാം, എങ്കിലും എല്ലാം മറക്കാൻ നോക്കണം. എനിക്കറിയിച്ചായിരുന്നു അല്ലേ? ഇത് കേട്ടാത്തോളം ഇപ്പൊ കരയല്ല എന്ന്. എനിക്ക് കഴിയാത്തത് ശോഭയും ചെയ്യാൻ പറയാൻ ഞാൻ കരഞ്ഞോളൂ. കരയാൻ കഴിയുന്നത് ഭാഗ്യം ചെയ്തവരാ. ശോഭേ,
അനന്ത്, അനന്ത്, എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ഡോക്ടർ. യു ആർ ഫൈൻ അനന്ത്, നിങ്ങളുടെ ഓപ്പറേഷൻ കഴിഞ്ഞു, നിങ്ങൾക്ക് കാൽ തിരിച്ചു കിട്ടും, കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. യു വിൽ ബി ഓൾ റൈറ്റ്. റിയലി? താങ്ക് യു ഡോക്ടർ. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഐ സീ ടുമോറോ. സ്ലീപ് വെൽ, സീ ഡ്രീംസ്. ശോഭ ഇതറിഞ്ഞാൽ അവൾക്ക് എന്ത് സന്തോഷമായിരിക്കും. പൂർണ്ണമായും സുഖമാകാൻ ആറുമാസമെങ്കിലും വേണമെന്ന ഡോക്ടർ പറഞ്ഞത്. ഞാൻ അതിനിടയ്ക്ക് വരാം. എനിക്കൊരു ജോലിയൊക്കെ ശരിയായിട്ടുണ്ട് ബാങ്കിൽ. മണ്ടേ എനിക്ക് ജോയിൻ ചെയ്യണം. നീ ഇനിയിവിടെ നിൽക്കണമെന്നില്ല, ഇന്നിനെ പൊയ്ക്കോളൂ. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. പിന്നെ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? പറയാൻ എനിക്ക് മറ്റാരുമില്ല. നീ എന്താ ഇങ്ങനെയൊക്കെ പറയാനാണത്? ശോഭയെ കണ്ട് എല്ലാം അറിയിക്കണം. ശോഭയ്ക്കുള്ള എഴുത്തുകൾ ഞാൻ നിന്റെ പേരിൽ എഴുതാം, അവൾക്ക് എത്തിക്കണം. ഇത്രയാണോ ഏറ്റു? ഇനി നിനക്ക് അവളെ കാണണമെന്ന് തോന്നിയാലും പറഞ്ഞോ. അടുത്ത നിമിഷം ആരും അറിയാതെ അവളെ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടു എത്തിക്കും. അതൊന്നും വേണ്ട. പറ്റുമെങ്കിൽ അയാളുടെ കയ്യിൽ തോക്ക് ഒതുക്കാൻ നോക്ക്. അതിന് മാത്രം എനിക്ക് പേടിയില്ല. വഴിയുണ്ട്. പിന്നെ ഈ പോസ്റ്റ്മാൻ ജോലി ചെയ്യുന്നതിനെ പ്രത്യേക ശമ്പളം തരണം. നിന്റെ ചേട്ടൻ കുറെ കാശ് ഏൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ ആറുമാസത്തെ എല്ലാ ചെലവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ ബാക്കി കയ്യിലിരിക്കട്ടെ. ഇനി എത്ര വേണമെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മറ്റേ ഇനി പോയിട്ട് വേണം ടിക്കറ്റ് ശരിയാക്കാൻ. ഓക്കെ, താങ്ക് യു. നമ്മളിടയിൽ ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട മോനെ. പക്ഷേ നിന്നെപ്പോലെ ഒരു കൂട്ടുകാരനെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. എന്താ സാറേ ഇവിടെ ഒറ്റയ്ക്ക്? ഓ വെറുതെ. തടാകക്കര വരെ പോകാനുള്ള പെർമിഷനുണ്ട്. ആരെയൊന്ന് കൊണ്ടുപോവുക? എനിക്കിവിടെ എല്ലായിടത്തും പോകാനുള്ള പെർമിഷനുണ്ട്. ഞാൻ കൊണ്ടുപോകാം, എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു. അത് കൊള്ളാം. സാറേ, ഞാൻ പറ്റിക്കുന്നവനെന്നാ എല്ലാവരും പറയുന്നത്. അസുഖം കൊണ്ടാ എല്ലാവരും എന്നെപ്പോലെ വൈകണമെന്ന് മോഹമുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. കഴുത മക്കത്ത് പോയ ഹാജിയാവോ? അതാ അസൂയ. എന്താ നിർത്തിയത്? ഒരു രണ്ട് രൂപ തന്നെ സാറേ. എന്തിനാ വിട്ടു? ദൈവത്തിന് കൊടുക്കാം. ദൈവത്തിനോ? ആ ഒരു രണ്ട് രൂപ തന്നെ സാറേ. ഇപ്പൊ വരാം. എടാ ദൈവം, എത്രയാ? ഒരു 150. ആ പറഞ്ഞു ശരി. കാല് വഴിയെങ്കിലും വെള്ളടി കുറവില്ലല്ലേ? ആ വല്ലയിടത്തും വീട് ഒഴിഞ്ഞതാവും. അതെ. അറിയില്ല പേരും, ഒന്ന് മാത്രം അറിയാം,
കൊഞ്ഞനം കുത്താൻ അറിയാവുന്ന ഒരു കുസൃതി കുട്ടി. എഴുത്തെത്രയായി? എന്നിട്ടെന്റെ മറുപടി എഴുതത്ത്? എന്തെഴുതാനല്ലേ? എന്തെങ്കിലും എഴുതുന്നേ എന്ന് ആനന്ദ്, അല്ല എന്ന് നിന്റെ ആനന്ദ്. കംപ്ലൈൻസ് കേട്ട് എനിക്ക് മതിയായി. ഇവിടെ സ്പിരിറ്റ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് തനിക്ക് ചാരായത്തിന് പകരം കുടിക്കാനല്ല, ഒരു മലയാളിയാണല്ലോ എന്ന് കരുതി ഞാൻ കുറെ ക്ഷമിച്ചു. സാർ വിചാരിച്ചാൽ മുത്തു രക്ഷപ്പെടും, എന്നെ പിരിച്ചുവിടരുത്. ഈ മാസം 25-ാമത്തെ കംപ്ലൈന്റ് ആണ് തന്റെ പേരിൽ. ഐ എം സോറി, എനിക്കൊന്നും ചെയ്യാനാവില്ല. സസ്പെൻഷനോടെ പിൻവലിക്കേണ്ടത് കമ്മിറ്റിയാണ്. അപ്പൊ സാറ് വിചാരിച്ച യാതൊരു നിവൃത്തിയില്ല? മുത്തുവിനെ രക്ഷിക്കാൻ സാറിന് പറ്റില്ല എന്നുള്ള തീർച്ചയാണ്. പിന്നെ താരന്തിലാണോ ചീപ്പാനും പറഞ്ഞിരിക്കുന്നേ? പിരിച്ചു വിട്ടാ പിന്നെ മുത്തുവിനെ മത്തായി പറഞ്ഞ പോലെ വിഷമടിക്കാൻ പോണോ? വെയിലിനെ പേടിക്കോ? താൻ പോ, സ്വല്പം കൂടി മിനുങ്ങിയിട്ട് ഞാനൊരു വരവ് വരും, നിന്റെയൊക്കെ ഒടുക്കമായിരിക്കും, നോക്കിക്കോ. പൂരെന്താ വില? മരത്തിന് 50 പൈസ. 1 രൂപയ്ക്ക് എത്ര കിട്ടും? എനിക്ക് വേണ്ട, 1 രൂപയ്ക്ക് ഇത്രയേ ഉള്ളൂ. എനിക്ക് വേണ്ട, ഞാൻ എത്ര കിട്ടുന്നല്ലേ ചോദിച്ചത്, വേണമെന്ന് പറഞ്ഞോ. 2 നേരം കൂടി തരാം, ഇന്ന് ആരും വാങ്ങിയില്ല, കച്ചവടം വളരെ മോശമാ. എനിക്കെന്തിനാ പൂ, ഞാൻ ചൂടില്ല. മുത്തിയമ്മയുടെ കാവിൽ കൊടുത്താൽ മതി, വേഗ സുഖാവും. എനിക്ക് വേണ്ട. ഏ പൂക്കാരി, ഇന്ന് വാങ്ങിയാൽ എന്നും കൊണ്ടുവരുമോ? കൊണ്ടുവരാം. മുത്തിയമ്മയുടെ കാവ് വരെ പോവാൻ എനിക്ക് കാലാവില്ല, പിന്നെങ്ങനെ പൂ കൊടുക്കുക? ഞാൻ കൊണ്ട് കൊടുക്കാം. കൊടുക്കോ? എന്നാ 2 രൂപ. ദിവസം ഞാനിവിടെ ഈ സമയത്ത് വരും, അപ്പൊ വന്നാ പൈസ തരാം. പിന്നെ കുട്ടിയുടെ പേരെന്താ? മീനാക്ഷി. അമ്മ വിളിക്കുക. അപ്പോ ഞാനും മീനെന്ന് വിളിക്കട്ടെ. ഞാൻ പോട്ടെ, പോ കാവിൽ കൊടുത്തേക്കാം. ഭഗവതി, ഈ പൂ കൊടുത്തുവിട്ട സാറിന്റെ കാല് വേഗം സുഖാവണേ. ഇന്ന് കച്ചവടം ഒന്നും ശരിയായില്ല, കഷ്ടിച്ച് അരിക്കുള്ള കാശേ കിട്ടിയുള്ളൂ. രാത്രി മുത്തമ്മാവിന് കള്ളിനുള്ള കാശ് കൊടുത്തില്ലെങ്കിൽ എന്നെ അന്നെല്ലാം തല്ലും. അതുകൊണ്ട് ഇന്ന് എനിക്ക് കള്ളിനുള്ള കാശ് ഭഗവതി തരണം. കച്ചവടം നന്നാണെങ്കിൽ നാളെ തന്നെ തിരിച്ചു തരാം. വരാനെന്തൊരു സമയം. ചേരാട്ടോ.
എല്ലാം ചാത്ത എന്താ ഒന്ന് കാണാൻ നിന്റെ മോന്തയുടെ ചന്ത കാണാൻ വല്ല ഒന്നൂടി നക്കാൻ വരലുണ്ട് നക്കാൻ സന്ധ്യയാവുമ്പോ കേറി വരും മൂക്കച്ചൻ കേറ്റിക്കൊണ്ട് കളവി അധികം ചിലക്കണ്ട പട്ടി നിന്റെ തന്ത അവിടെ സമ്പാദിച്ചു വെച്ചിരിക്കുന്നടാ വയസ്സായൊന്നും ഞാൻ നോക്കില്ല മോന്തയടക്കം ഒരു ചവിട്ടി എന്ന റോഡ് ചെന്ന് കിടക്കും അത്ര കാണടാ എന്നാ നീ എന്നെ അമ്മ മാറ്റിയേരിപ്പോ മുത്തമ്മോന് കാശല്ലേ വേണ്ടേ ഞാൻ തരാം ഇത്രേ ഉള്ളോടെ അല്ലടാ കെട്ടി പൂട്ടി അകത്ത് വെച്ചിട്ടുണ്ട് അമ്മൂമ്മയുടെ മിണ്ടാതിരിക്കാൻ എന്നെ പറഞ്ഞത് ഇന്ന് കച്ചവടം മോശമായിരുന്നു അല്ലെങ്കിൽ നിന്റെയൊക്കെ മോന്ത കണ്ട ആരെങ്കിലും അടുത്ത് വരുവോടി ആ അവന്റെ മോന്ത നല്ല മോന്തയാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഒരു കത്തുണ്ട് ഞാൻ കാത്തിരിക്കുന്നു ശോഭ നല്ല ശക്തിയുള്ള ഭഗവതിയാ എന്റെ സുഖടും വേഗം മാറ്റും സാറി ബൊമ്മ നിൽക്കണേ ഞാൻ ഇപ്പൊ വരാം ഓരോ ബസ് വരുമ്പോഴും മീൻ എന്തിനാ ഓടുന്നത് പൂവിക്കാണെങ്കിൽ പൂക്കൂടെ വേണ്ടേ ഏത് ബസ്സിലെ ഏട്ടൻ വരുമെന്ന് അറിയില്ല മീനിന് ഏട്ടനുണ്ടോ ഉണ്ടായിരുന്നു ഇപ്പൊ എവിടെയാ അറിയില്ല പിന്നെ ഞാൻ കുഞ്ഞുകൂടുത്തിലും പട്ടാളത്തിൽ പോകുന്ന അമ്മിന് പറയുന്നു വരും വരും എത്ര നാളെന്ന് കാത്തിരിക്കുന്നു വന്നില്ല ഒരേസം വരും ഏട്ടനെ കണ്ട മീനിനെ അറിയോ അതിനൊരു വഴിയുണ്ട് എന്റെ കയ്യിൽ ഏട്ടന്റെ ഒരു കട ഉണ്ട് നോക്കട്ടെ എന്നെ കാട്ടോ ഇത് മീനിന്റെ കടമല്ലേ അമ്മ പറയും ഏട്ടന് എന്നെ കണ്ട ഒരു വ്യത്യാസം ഇല്ലാന്ന് ഞാനൊരു മീശ വെച്ചാ ഏട്ടനാവും അത്രേ അതുകൊണ്ട് ഈ മീശ അരച്ചിരിക്കുന്നെ ഇന്നാലും ഞാൻ എങ്ങനെ അറിയാം എനിക്കൊരു ഓർമ്മയില്ല ഈ വരലിലൊന്ന് തൊട്ടെ എന്തിനാ നീ തൊട്ടേ ഒരു കാര്യം അറിയണ ഏട്ടൻ വരും തീർച്ചയായും വരും നേരെ ഒരുപാടായി ഞാൻ പോട്ടെ സാറേ മീനു എന്നെ സാറേന്ന് വിളിച്ച ഇനി ഞാൻ മിണ്ടൂല പിന്നെ എന്താ വിളിക്ക ഇഷ്ടമാണെങ്കിൽ അനുവേട്ടാന്ന് വിളിച്ചോളൂ അനു ഏട്ടാ അനുവേട്ട അനുവേട്ടൻ നല്ല പേര് ഇന്ന് ഭഗവതി എന്റെ ഏട്ടനും ഇങ്ങനെയാ ഇരിക്കല്ലേ എന്ത് കേട്ടാലും ഒന്നും മിണ്ടില്ല പിന്നെങ്ങനെ അറിയാ ഞാൻ പോണു ഇതാ നല്ല അടുത്ത പൈസ മീനാക്ഷി അതാണ് അവളുടെ പേര് മീനു എന്ന് അമ്മമ്മ വിളിക്കുമ്പോലും ഞാനും പാവം കുട്ടി ഒരിക്കലും വരാത്ത ഏട്ടനെയും കാത്തിരിക്കുകയാണ് ഞാൻ അവളുടെ ഏട്ടനാവട്ടെ ശോഭ അവൾക്കൊരു ചേച്ചിയും കൊടുക്കാമെന്ന് ഞാൻ പറയാൻ പോവുകയാണ് അവളെന്നെ എന്താ വിളിക്കാന്നറിയോ അനുവേട്ടാന്ന് എന്റെ അനുജത്തി എന്നെ വിളിച്ചിരുന്നത് പോലെ അനുവേട്ടൻ കാലു സുഖമായി പോകും അല്ലേ ഇവിടെ എല്ലാം
കളഞ്ഞങ്ങ് പോവും, പിന്നെ ഒരിക്കലും തിരിച്ചു വരികയില്ല. പക്ഷെ ഞാൻ വരും. വരുമോ? മീനു കുട്ടിക്ക് ഒരു സമ്മാനം കൊണ്ട് ഞാൻ വരും. എന്ത് സമ്മാനം അറിയോ? എന്താ? ഒരു ചേച്ചി. ഏത് ചേച്ചി? ഞാൻ കെട്ടാൻ പോലെ പെണ്ണ്. വെറുതെ പറയ. ഇല്ല, എന്റെ മീനുക്കുട്ടിയാണ് സത്യം. ഹായ്, എന്ത് രസമായിരിക്കും. ചേച്ചി സുന്ദരിയാ? പെരുത്ത് സുന്ദരി. പെരുത്തെന്ന് വെച്ചാ രാക്ഷസന്റെ കഥയിലെ രാജകുമാരിയുടെ അത്രയും സുന്ദരിയാ? അതിലും സുന്ദരി ആയിരിക്കും. നേരെ ഒരുപാടെ, ഞാൻ പോണം. അമ്മ കാത്തിരിക്കും. അയ്യോ സാറേ, പോയി സാറേ, അവള് പോയി. എന്റെ എല്ലാം എല്ലാമായിരുന്ന എന്റെ മോള് മരിച്ചുപോയി സാറേ. മോളോ? തനിക്ക് മക്കളൊന്നുമില്ലെന്നാണല്ലോ പറഞ്ഞിരുന്നു. ഇത് എന്റെ അനന്തരവള്. എന്റെ എല്ലാം എല്ലാമായിരുന്നു സാറേ. ഒരു പനി അത്രേ ഉള്ളൂ. അവള് പോയി. ശവം എടുക്കാനുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള കാശ് പോലെ എന്തേലില്ല. എന്നെ ഒന്ന് സഹായിക്കണം. തന്തയും തള്ളയില്ലാത്ത കൊച്ചാ സാറേ. കരയാതെ. എത്ര രൂപ വേണം? ഒരു 100 rupees തന്നാ മതി. എന്റെ ഒരു ഇത്രേ ഉള്ളൂ. 10 rupees വേണം. 60 ആണ്. അത്ര ആളുകളെ കുറച്ച് ഞാൻ ശവം എടുപ്പിച്ചോളാം. വലിയ ഉപകാരം സാറേ. പെർഫെക്ട്ലി. എന്നാലും ഒരു മാസം കൂടി അബ്സർവേഷനിൽ ഇരിക്കട്ടെ, അത് കഴിഞ്ഞു പോകാം. ഇങ്ങനെ എപ്പോഴും കിടന്നാ പോരാ, എഴുന്നേറ്റ് നടക്കാനൊക്കെ ശ്രമിക്കണം. ഞാൻ കുറച്ചേരായി. നിന്റെ പ്ലാസ്റ്റർ എടുക്കാൻ പറഞ്ഞു. അതെ. നിനക്കെന്താടാ ഒരു വ്യത്യാസം പോലെ? ഹേ, ജോലി കിട്ടിയപ്പോ ആള് മാറിപ്പോയി. എന്താടാ പെണ്ണുങ്ങളെ നോക്കി നോക്കി കണ്ണ് പീസായ? അല്ല, എന്റെ കണ്ണിനൊരു അസുഖം വന്നു. ആ, ശ്രീകൃഷ്ണന്റെ ലിസ്റ്റ് എവരെയായി? അത് പറയാനാ വന്നത്. എല്ലാം നിർത്തി. മറ്റന്നാൾ എന്റെ വിവാഹമാണ്. നേരത്തെ അറിയിക്കാൻ കഴിഞ്ഞില്ല. അച്ഛൻ ലീവിന് വന്നു, പെട്ടെന്നല്ല തീരുമാനിച്ചു. റിയലി? പെണ്ണെങ്ങനെ, സുന്ദരിയാണോ? ആ, തരക്കേടില്ല. പക്ഷേ പേരെന്താ? ലേഖ. നൈസ് നൈം. എടാ സൂക്ഷിക്കണം, നീ വാക്ക് കൊടുത്തിട്ടുള്ള ചരക്കുകളെല്ലാം കൂടി കല്യാണ മണ്ഡപം വളരരുത്. എന്തായാലും ഞാൻ ഇല്ലാതായി പോയല്ലോ. സാരല്ല, ഞാൻ അവിടെ ഉണ്ടെന്ന് നീ മനസ്സ് വിചാരിച്ചോ. ശോഭയെ കാണാറുണ്ടോ? ആ, വിവാഹത്തിന് വരും. ഹൗ ഇസ് ഷീ? ഷീ ഈസ് ഫൈൻ. പിന്നെ എനിക്ക് അധികം ഇരിക്കാൻ സമയമില്ല. നിന്നെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. എനിക്കിനി കുറച്ച് നാളുകൂടെ ഈ വനവാസമുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗെറ്റ് വെൽ സൂൺ. താങ്ക് യു. അയ്യോ ഭഗവതി, ഇന്ന് നീയും പാപ്പരാണോ? എവിടുന്നെങ്കിലും എനിക്ക് ഇത്തിരി കാശുക, ഇല്ലെങ്കിൽ ഞാനും അമ്മൂമ്മയും ഈ നേടികൊണ്ട് ചാവും. അനേട്ടാ, ഞാൻ മോഷണത്തിന് ശിക്ഷ എന്താണെന്നറിയാം? ഞാൻ മോഷ്ടിച്ചതല്ല, കടം വാങ്ങിയതാ. പൂവിറ്റ് കിട്ടുന്ന കാശ് അരിക്ക് തന്നെ തികയില്ല. പിന്നെ
കിട്ടുന്നതിന്റെ പകുതി മുത്തമ്മാവന് കള്ളു കുടിക്കാൻ കൊടുക്കണം. ഇല്ലെങ്കിൽ ഇടിയാ. എന്നെ ഇടിച്ച സാരല്ല, പാവം അമ്മമ്മയെ ഇടിക്കും. തികയത വരുമ്പോ ഇവർന്നെടുക്കും, കിട്ടിയാൽ ഉടനെ കൊണ്ടുവന്നിടും. അതാ പതിവ്. ഞാൻ മോഷ്ടിക്കില്ല കേട്ടോ, ഞാൻ മോഷ്ടിക്കില്ല. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, കരയണ്ട. എന്റെ മീനൊട്ടി മോട്ടിക്കില്ലെന്ന് എനിക്കറിയാം. ദേ മീനൊട്ടി കരഞ്ഞ ഞാനും കരയും. ശരിക്ക് ശരിക്ക് മീന് വെച്ചോളൂ. വേണ്ട. അതെന്താ പെൺകുട്ടികൾ വെറുതെ കാശ് വാങ്ങിയ ചീറ്റയാണെന്ന് അമ്മമ്മ പറയണേ. ചിന്നമ്മ എങ്ങനെയാ? ചിന്നമ്മന് ഒരുപാട് പേര് വെറുതെ കാശ് കൊടുക്കും, ചിന്നമ്മ വാങ്ങും. അതുകൊണ്ട് എല്ലാവരും ചിന്നമ്മ ചീറ്റയാന്നാ പറയണേ. ഞാൻ പോണു, അമ്മമ്മക്ക് മരുന്ന് കൊടുക്കണം. പിന്നെ നിന്റെ അമ്മമ്മക്ക് ജ്ഞാനദൃഷ്ടിയല്ലേ, അങ്ങനെ അങ്ങ് തീർത്ത് പറയാം. ആ അത് കേട, നീ വല്ലോ കഴിച്ചോ? കാലത്ത് കഴിച്ചു. ചായ വേണോ നിനക്ക്? വേണ്ട. ആ കടവിലെങ്ങാനും പോയി നല്ല കച്ചവടം കിട്ടും. വൈകുന്നേരമായി വന്നേര് കയ്യും വീശി. അപ്പോ മുത്തുമീനിന്റെ അമ്മാവനാ? പേരിന് മാത്രമേ ഒരു അമ്മാവൻ, പേടിയുള്ളത് ചിന്നമ്മനെ മാത്രമേ ഉള്ളൂ. ആരായി ചിന്നമ്മു? മുത്തമ്മയുടെ ഭാര്യ. ചിന്നമ്മനോട് കളിച്ചാ നല്ല വീക്ക് കിട്ടും. എന്തിനാ ചിരിക്കുന്നേ? ഇല്ല, ഈ ചത്തുപോയൊരു തിരിച്ചു വരുമോന്ന് ആലോചിക്കായിരുന്നു. മീനുവിന്റെ അമ്മാവൻ മീനു മരിച്ചുപോയി എന്നും പറഞ്ഞ് എന്റെ കയ്യിൽ രൂപ വാങ്ങിച്ചു. എന്റെ ശവ അടക്കാൻ ഇപ്പൊ 10-30 പേരുടെ കയ്യിൽ രൂപ വാങ്ങി കാണും. ഇതൊരു സ്ഥിരം വേലയാ. ഞാൻ ചത്തുവെന്ന് കേട്ട ചിരിക്ക? അല്ല, എങ്ങനെ ചിരിക്കാതിരിക്കുക? മീനു വേണ്ട, ഞാൻ ചത്തുപോയി. ചേടാ, ഏയ്, മരിച്ചുപോയൊരു കൈവക്കാറുണ്ടല്ലോ. ഞാനും പറ്റിച്ചേ. മോദമായെന്ന് ആമയിലുമാടുന്നു താഴ്വരയിൽ താമരപ്പൂക്കൾ.
ബ്യൂട്ടിഫുൾ സ്റ്റിൽ മിസ് ചെയ്യുന്നോണ്ട് ശോഭ നോക്കൂ മൈ ലെഗ്സ് ആർ പെർഫെക്റ്റ് പെർഫെക്റ്റ് ഇനി എനിക്ക് ഓടാൻ ചാടാൻ തുള്ളിച്ചാടാൻ നൃത്തം ചെയ്യാം ജസ്റ്റ് മിനിറ്റ് നോക്കൂ ചോദം ശോഭയ്ക്ക് വിശ്വാസമാവുന്നില്ലല്ലേ ഡോക്ടർ എന്ത് പറഞ്ഞെന്നോ ഞാനൊരു അതിശയമാണെന്ന് ഞാനെന്ത് പറഞ്ഞെന്നോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അവളാണ് എനിക്ക് കാലുകൾ തിരിച്ചു തന്നതെന്ന് ഞാൻ ഇന്ന് തന്നെ വീട്ടിൽ വരാം ശോഭയുടെ ഡാഡിയെ കാണാൻ ശോഭ എന്താ ഒന്നും പറയാത്ത എന്തെങ്കിലും പറയുന്നേ എന്തേ എന്റെ വിവാഹം കഴിഞ്ഞു ആനന്ദ് Now who on the butt? Thank you.
നീ ഒരു ഭാര്യയാണെന്നുള്ള കാര്യം മറക്കരുത്. ശോഭ, ഐ എം സോറി. ഒരു പുരുഷനും തന്റെ ഭാര്യ മറ്റൊരു പുരുഷനെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞാ സഹിക്കില്ല. ഞാൻ തെറ്റെയ്തിട്ടുണ്ട്, സമ്മതിക്കുന്നു. പക്ഷെ എനിക്ക് ശോഭ എത്ര വലുതാണെന്ന് ശോഭയ്ക്കറിയില്ല. ഏയ്, എന്നോട് പരക്കാണോ? ചിലപ്പോൾ ചിലർക്ക് അങ്ങനെ പറയുന്നതായിരിക്കും ഭംഗി. നിനക്കെന്നെ അറിയാം, നന്നായി അറിയാം. ഞാൻ പണ്ടേ അല്പ സ്വാർത്ഥനാണ്. ശോഭയെ കണ്ടനാൾ മുതൽ എനിക്ക് പെണ്ണ എന്ന കോൺസെപ്റ്റ് ആകെ മാറിപ്പോയി. പിന്നെ അവളെ സ്വന്തമാക്കുക എന്നത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. എനിക്ക് തോൽക്കാൻ പണ്ടേ ഇഷ്ടമല്ലായിരുന്നു. നിന്നെ അവൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനാകെ തകർന്നുപോയി. പിന്നീട് നിന്റെ വിജയം എനിക്കൊരു വാശിയായി. നിനക്കറിയാം, പണ്ടേ ഞാനൊരു വാശിക്കാരനാണെന്ന്. അങ്ങനാണ് ശോഭ എന്റേതായത്. ഞാൻ നിനക്ക് അയച്ച ലെറ്ററുകൾ ഇല്ല, ഒന്നും ഞാൻ അവൾക്ക് കൊടുത്തില്ല. നിനക്ക് മറുപടികൾ എഴുതിയതും ഞാനാണ്. നീ കാൽ നഷ്ടപ്പെട്ട എന്നേക്ക് വായി എവിടേക്കോ പോയി എന്നവളോട് കള്ളം പറഞ്ഞു. മതിയാവുന്ന തല്ലിക്കോ, കൊന്നോളൂ. ഐ അഗ്രി, ഐ എം എ ചീറ്റ്. ഞാൻ ചതിയനാണ്, എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒന്ന് മാത്രം ഞാൻ സമ്മതിക്കില്ല, എന്നേക്കാൾ അധികം നീ ശോഭയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കില്ല. ശോഭ എന്തേതാണ്? ഷീസ് മൈൻ. നീ അവളെ ചതിക്കുകയായിരുന്നു, അവൾ എനിക്ക് വേണം. ഷീ സ്റ്റിൽ ലവ്സ് മീ. അനുവാദം തരാനുള്ള അത്ര വലിയ മനസ്സൊന്നും എനിക്കില്ല. നിനക്ക് വേണമെങ്കിൽ പോയി വിളിക്കാം. അവൾ വരുന്നെങ്കിൽ കൂട്ടിക്കൊണ്ട് വയ്ക്കുന്നു. അവൻ നിധിൻ എന്നെ ചതിക്കുകയായിരുന്നു. നിറയെ കത്തുകൾ കൊണ്ട് ശോഭയവൻ നേടി. ബട്ട് ഐ ഡിസേർവ് യു. ശോഭ എന്റേതാണ്, എന്റേത് മാത്രം. അല്ല ശോഭ, എന്താ ശോഭ ഒന്നും ഇല്ലാത്തത്? ഐ വാണ്ട് യു, ഐ നീഡ് യു. ഞാൻ വിളിച്ചാൽ
എനിക്ക് സമ്മാനിച്ച കല്യാണ സാരി
എന്ന് വിളിച്ചാൽ മതി.